ഒരു കടയുടെ മുന്നിൽ ഇതുപോലെ വലിയൊരു കലത്തിൽ ചുവന്ന തുണി മൂടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു പാത്രത്തിലല്ലാതെ വെറുതെ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ബീഫും കിട്ടും. നമ്മളിന്ന് പോകുന്നത് സുന്ദർബൻ ഡെൽറ്റയിലേക്കാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനമാണ് സുന്ദർബൻ ഡെൽറ്റ. കണ്ടൽവനങ്ങളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ഏക പ്രദേശമായ സുന്ദർവനത്തിൻ്റെ 60% ബംഗ്ലാദേശിലാണ്. ഓരോ കടവ് നമ്മളെ ബസ് സ്റ്റാൻഡ് പോലെ ഓരോ ഏരിയയിലോട്ടുള്ള കടവുണ്ട്. ഓക്കെ, അപ്പൊ ഈ കടവ് എല്ലാ സ്ഥലത്തും ആ കടവ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഹായ്, വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. ഒരു വ്യത്യസ്തമായ സ്ഥലത്താണ്. നമ്മൾ ഇവിടെ വന്ന ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സുന്ദർബനെ കുറിച്ചിട്ട്. ഒരു സുന്ദർബൻ എന്നല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സുന്ദർബൻ എന്താണ്. അത്രയും അറിയപ്പെടുന്ന, അത്രയും പ്രശസ്തമായ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ് സുന്ദർബൻ. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമേ അന്ന് അതിനകത്ത് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ സുന്ദർബന്റെ ഏകദേശം 60 കിലോമീറ്റർ വരെ അടുത്തെത്തിയിട്ട് ഇവിടെ ഒന്ന് വന്നു പോവാതെ എങ്ങനെ ശരിയാവാൻ തോന്നിയപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പുറപ്പെട്ടാണ്. പെട്ടെന്ന് എത്തേണ്ടതുള്ളതുകൊണ്ട് വണ്ടിന്ന് ഷൂട്ട് ചെയ്തൊന്നുമില്ല. ഇപ്പൊ ഒരു 10 മണിയായി അല്ലേ, ഒരു 6 മണിക്ക് എങ്ങാണ്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര മോശം റോഡാണ്, അതുകൊണ്ട് കുറെ സമയം എടുത്തു. നമ്മളിപ്പോ നിൽക്കുന്നത് ഗോഡ്ഖാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഉള്ള ഒരു ജെട്ടിയിൽ നിന്ന് നമുക്ക് പോവേണ്ട ഗോസവ എന്ന് പറയുന്ന ഐലൻഡിലേക്കുള്ള ബോട്ട് പോകുന്നത്. 2 രൂപ 5 രൂപ അങ്ങനത്തെ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സുന്ദർബന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണണം. സെബീലും നാസർബായും ലിൻസേച്ചി അപ്പുറത്ത് ബോട്ട് ജെട്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. സാധാരണ എല്ലാ ബോട്ട് ജെട്ടിയിലേക്കും നടന്നാ പോവാർക്കിംഗ് ഫീസ് ഇച്ചിരി കൂടുതലാണ്, 100 രൂപ. ആ 100 രൂപ പാർക്കിംഗ് ഫീസ്, 2 രൂപയുള്ളൂ. പക്ഷേ പാർക്കിംഗ് ഫീസ് ഇങ്ങോട്ട് കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് കുറെ ബസ് സർവീസ് കണ്ടിട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മളീ പോകുന്ന ദ്വീപിലൊക്കെ കുറെ ആൾക്കാർ താമസിക്കുന്ന, കൃഷി ചെയ്യുന്ന ഒക്കെ സ്ഥലങ്ങളാണ്. നമ്മളിപ്പോ ദേ ബോട്ട് ജെട്ടിയിലെത്തി. കൊറേ ബോട്ടുകൾ ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്നതടക്കം ഈ സുന്ദർബനിലെ അനേകം ദ്വീപുകളിൽ ചെറിയ കൃഷികളും കച്ചവടങ്ങളും ഒക്കെയായി ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. റോഡ് മാർഗം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ആകെയുള്ള ഗതാഗത മാർഗം ഈ ബോട്ടുകളാണ്. ഒരു ബോട്ട് ഇത് നമുക്കല്ലാണോ ടിക്കറ്റ് എടുക്കണ്ട? ടിക്കറ്റ് ബോട്ടിലാണോ? ബോട്ടിലേക്ക് വലത് കാൽ വെച്ചു. നീ കേട്ടില്ലടാ, ഇപ്പൊ വലിയ ബോട്ടായല്ലേ. ഓ, ജലധാര 28 കൊൽക്കത്ത. ഇതൊക്കെ ഗവൺമെന്റ് ബോട്ടുകളല്ലേ അല്ലേ? ഇത് കണ്ടോ, വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബോട്ടുകളാണ് കേട്ടോ. മുകളിലേക്ക് പോവാം, ഉന്നതങ്ങളിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാം നമുക്ക്. നമ്മളങ്ങനെ സുന്ദർബനിലെ ഗോസാബ ദ്വീപിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. സുന്ദർബൻ ശരിക്കും ഒരു അത്ഭുത ലോകമാണ്. അതായത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്താണ്
ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി പരന്നു കിടക്കുന്ന മൊത്തം സുന്ദർബൻ. അഴിമുഖത്തെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു പുഴ വന്ന് കടലിൽ ചേരുന്ന പോലെയല്ല. ഈ രണ്ട് നദികളും ഒരുപാട് കൈവഴികൾ സൃഷ്ടിച്ച് പല വഴികളിലൂടെ ഒഴുകി വേറെയും ചില ജലപ്രവാഹങ്ങളുമായി ഒക്കെ ചേർന്നൊഴുകി ഒരുപാട് ദ്വീപുകളും തുരുത്തുകളുമൊക്കെ ഉണ്ടാക്കി അവസാനം ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു വലിയ ജൈവ വൈവിധ്യ സംരക്ഷിത വനമേഖലയാണ് സുന്ദർബൻ. ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ ഗൂഗിൾ മാപ്പിലൊന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. ഈ കാണുന്ന മൊത്തം ഭാഗമാണ് സുന്ദർബൻ. മനുഷ്യ ശരീരത്തിലെ നാഡീഞരമ്പുകൾ പോലെ അനേകം കൈവഴികളായി ഒഴുകുന്ന ജലപ്രവാഹങ്ങൾ, മനുഷ്യവാസമുള്ളതും ഇല്ലാത്തതുമായ അനേകം ദ്വീപുകളുണ്ട്. അതുപോലെ ഇതിൽ പല ഭാഗങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന വിശേഷ ഇനം ബംഗാൾ കടുവകളുടെ വാസസ്ഥലം കൂടിയാണ്. ഈ നദിയുടെ നടുവിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി. സുന്ദർബൻ എന്ന ഒരു വലിയ ഭൂവിഭാഗത്തിന്റെ തുടക്കത്തിലുള്ള ജനവാസ മേഖലയിലുള്ള ദ്വീപുകളിലൊന്നാണ് നമ്മളിപ്പോ പോകുന്ന ഗോസാബ. ഒരു ചായയൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ അക്കരെ എത്തി. ഇവിടെ ഇറങ്ങുമ്പോഴാണ് ഇവിടെ ടിക്കറ്റിന്റെ പൈസ കൊടുക്കുന്നത് കേട്ടോ. പൈസ ടിക്കറ്റ് എടുത്താ എത്ര രൂപയാണ് ഒരാൾക്ക്? 3 രൂപ. നമ്മളങ്ങനെ ഗോസാബ എന്ന ഐലൻഡിലെത്തിട്ടോ. ദ്വീപാണ്, ഒരു ഇൻഡിപെൻഡന്റ് ദ്വീപാണ്, ചുറ്റും വെള്ളമാണ്. ഇതും നമ്മുടെ നോർത്ത് 24 പർഗാനാസ് എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ദ്വീപിലെ അങ്ങാടിയിലാണ്, ഗോസാബ ബസാർ. നല്ല രസമുണ്ട് ഈ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടക്കാൻ. അവിടെ നമ്മളെ ഈ ഹാർമോണിയം അതുപോലെ തബല അങ്ങനെയുള്ള ചില ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് കണ്ടിട്ടോ. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. കാരണം പുള്ളി ഒരു ചെറിയൊരു പണിയെടുക്കും, എന്നിട്ട് പിന്നെ ഒന്ന് വായിച്ചു നോക്കും, പിന്നെയും ചെറിയ പണിയെടുക്കും വായിച്ചു നോക്കും. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മളെ വണ്ടിയിൽ പോകാൻ പോവാണ്. പിന്നെയും ഞാൻ ഈ വണ്ടി തന്നെ തകർക്കും. നിങ്ങൾക്കൊന്നും മതിയായില്ല അല്ലേ? വീണ്ടും ഒരു എഞ്ചിൻ ബാൻ യാത്ര. ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം രജിസ്ട്രേഷനോ നമ്പർ പ്ലേറ്റോ ടാക്സോ ഇൻഷുറൻസോ ഒന്നും ഇല്ലാത്ത ഈ വണ്ടി തന്നെയാണ്. ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാമെങ്കിലും മിനിമം 6 പേരുണ്ടെങ്കിൽ ഇവരുടെ സർവീസ് നടത്തും. ഒരാളുടെ ചാർജ് അധികം കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ 5 പേർക്കായി എഞ്ചിൻ ബാൻ പുറപ്പെട്ടു.
അങ്ങനെ ഗ്രാമീണ ജനങ്ങളുടെ രാവിലത്തെ ദൈനംദിന കാര്യങ്ങളും കൊയ്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളും ഒക്കെ കണ്ട് കുലുങ്ങി കുലുങ്ങി എൻജിൻ ബാൻ പോയിക്കൊണ്ടിരുന്നു. ഈ റോഡ് താരതമ്യേന നല്ലതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ വണ്ടിക്ക് സസ്പെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു പോലുമില്ല. പോരാത്തതിന് കുഷ്യനൊന്നുമില്ലാത്ത ഒരു മരപ്പലകയിലാണ് ഇരുത്തം. ഒരിച്ചിരി മോശം റോഡ് കൂടിയാണെങ്കിൽ ഈ വണ്ടിയിലെ യാത്ര അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സ്പീരിയൻസ് എന്ന നിലക്ക് മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോൾ ഗൊസാബ ഐലൻഡിൽ ബോട്ട് ഇറങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെത്തി. ഇനി ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കടയിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ഓംലെറ്റും. അത് തന്നെ വലിയ ഭാഗ്യമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവരൊക്കെ അത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു കട. ഇവിടെ ഒരു സാധനമുണ്ട്, ഒരു ബേക്കറി സാധനം. മുതലാളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സ്വന്തം കമ്പനിയുടെ സ്വന്തം അല്ല, KFC വെക്കാൻ പറ്റിച്ചെങ്കിൽ പിന്നെ ഇയാൾക്ക് വെച്ചൂടെ. അല്ല, എനിക്ക് വെക്കാൻ പറ്റിച്ചെങ്കിൽ പിന്നെ ഇയാൾക്ക് വെച്ചൂടെ. റൂട്ട് റെക്കോർഡ്സിന്റെ ഫോട്ടോ. നാളെ റൂട്ട് റെക്കോർഡ്സിന്റെ പ്രൊഡക്റ്റ് വരുമ്പോ വെക്കും, ഞാൻ വെക്കും. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ആരെങ്കിലും പറഞ്ഞേ. ആ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അടുത്ത ബ്രെഡ് നമ്മൾ റെഡി ആകുന്നുണ്ട്. അതാണ് അപ്പൊ പുള്ളി കട്ട് ചെയ്തേക്കാണ് അല്ലേ. വെറൈറ്റി ബ്രെഡ് ആട്ടോ. നൈസ്, കഴിച്ചു നോക്കും എന്താ കഥ. കാണുമ്പോ അത്യാവശ്യം നല്ല ഹെവി ഒക്കെ തന്നെയാണ് സാധനം. ഒരു സിമെന്റ് പാത്രത്തിന്റെ മേലെ കനലിട്ടിട്ട് അത് കഴിഞ്ഞ അതിന്റെ മേലെ കുറച്ച് പഞ്ചസാര തൂക്കും. ബട്ടർ ഇടും അല്ലേ, ബട്ടർ ഇട്ടിട്ട് പഞ്ചസാര. താങ്ക് യു. കാവോ? കാവോ. ഈ നത്ത് തീക്കണി കൊക്കണ പറഞ്ഞല്ലോ കണ്ണു. ഈ സ്ഥലത്തിന്റെ പേരാണ് ടൈഗർ മോഡ്. സംഗതി MOR എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കേണ്ടത് മോർ എന്നല്ല, മോഡ് എന്നാണ്. ടൈഗർ മോഡ്, ഇത് ശരിക്കും നമ്മുടെ ഡാ പോലുമല്ല. നമുക്ക് ഉച്ചരിച്ചാൽ ശരിയാവാത്ത ബംഗ്ലാ ഭാഷയിൽ മാത്രമുള്ള റാക്കും ഡാക്കും ഇടയിലുള്ള ഒരു അക്ഷരാണ്. സിലിഗുരി എന്ന് എഴുതിയിട്ട് സിലിഗുരി എന്ന് വായിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് ടൈഗർ മോഡ്. മോഡ് എന്നാൽ വേറൊന്നുമല്ല, നമ്മളീ സുമതി വളവ്, ഷാപ്പുംപടി എന്നൊക്കെ പറയില്ലേ, അതിലെ വളവും പടിയും ഒക്കെ പോലൊരു സംഗതിയാണ് ഈ മോഡ്. ഇത് ശരിക്കും വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന ഒരു പക്ക ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ കേട്ടോ. ഇവിടെ സഞ്ചാരികൾക്കായി കിടന്നുറങ്ങാനൊക്കെ സൗകര്യമുള്ള ഹൗസ് ബോട്ടുകളിലുള്ള സഫാരിയൊക്കെ ഉണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷനുള്ള ഏജൻസികൾ നടത്തുന്ന പാക്കേജാണ്. അതായത് വലിയ ബോട്ടുകളിൽ 25 പേരടങ്ങുന്ന സംഘത്തിന് പോകാൻ പറ്റുന്ന ബോട്ടിൽ ഒരു 3 ദിവസം പ്രോഗ്രാമാണ്. 2000 something ഒക്കെ പെർ ഹെഡ് ചിലവ് വരും. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും 3 ദിവസത്തിന് പോകുന്നില്ല. അത് ഇത്ര സ്ഥലങ്ങളിൽ നിന്ന് ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ കാടുകളിലൊക്കെ ചില സ്ഥലത്ത് ചില പ്രത്യേക പോയിൻറ്സ് ഉണ്ട്, കാടുകളുടെ പോയിൻറ്സ്. അവിടെ പോയാണ്ട് ഇറങ്ങും. ജസ്റ്റ് വെയിലൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ടാവും കേട്ടോ. കടുവുള്ള കാടാണ്, അപ്പോൾ അവിടെ കുറച്ചൊരു ആക്ടിവിറ്റീസ് കുറച്ച് ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് പോരും. അങ്ങനെ കുറേ ഏരിയകൾ ചുറ്റിയിട്ട് 2-3 ദിവസത്തെ പാക്കേജാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെറിയ ബോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കുറേ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ കാടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല സേഫ്റ്റി പ്രശ്നങ്ങൾ കാരണം. 2 തരത്തിലാണ്, ഒന്ന് കടുവകളുണ്ട് എന്നുള്ളതും പിന്നൊന്ന് ബംഗ്ലാദേശിൻ്റെ ബോർഡർ വരുന്നുണ്ട് എന്നുള്ളതും. 2 കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഇൻറ്റീരിയർ ആയിട്ട് പോകാൻ പറ്റില്ല, കാടിൻ്റെ ഭാഗത്തേക്കേ പോകാൻ പറ്റില്ല. ഈ ജനവാസ കേന്ദ്രം ഏകദേശം ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ദൂരെ കാണുന്ന സംഭവങ്ങളൊക്കെ കാടാണ്, കടുവെള്ള കാടാണ്. നമുക്ക് ഈ വഴിക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം, നമുക്കായിട്ടുള്ള വേറെ എന്തെങ്കിലും കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന്.
ഇവിടൊക്കെ കുഞ്ഞു കുഞ്ഞു വില്ലേജസ് ആണ് കേട്ടോ. നമുക്കിതിലൊന്ന് ജസ്റ്റ് ഇറങ്ങാം. അവിടെ ഒരാളിരുന്നിട്ട് മുടി വെട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് മുടി വെട്ടുകയാണോ സംശയമുണ്ട് എനിക്ക്. നായ്ക്കളും എല്ലാം ഉണ്ടോ എന്നാവോ? ഏ അവന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടാ. ഹായ്. കണ്ടോ മുടി വെട്ടുന്നു. ഹലോ കേസായ ഈക്കേ ഹിന്ദി ഹിന്ദിനേ ബംഗ്ലാവുള്ളേ കണ്ടോ. ഇവിടെ ഒരു വരമ്പുമ്മ ഇരുന്നിട്ടാണ് ഇവർ മുടി വെട്ടുന്നത്. സെറ്റ് പരിപാടിയാണ് അല്ലേ. കുഞ്ഞു കണ്ണാടിയൊക്കെ ഉണ്ട്. ഓക്കെ ബൈ. നോക്കിയ സംഭവം സെറ്റല്ലേ. ഇവിടെ കുറേ ആയിട്ട് കാണുന്നുണ്ട് ഈ ചെടിട്ടോ. തത്തമ്മ തത്തമ്മനെ പോലത്തെ ഒരു പൂ ഉണ്ടാകുന്ന ചെടിയില്ലേ. ഇവിടെ കുറേ ഉണ്ടത്. നല്ല ഭംഗിയാണിത് കാണാൻ. എന്തായാലും പോവാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ. താഴത്തെ പൊതിഞ്ഞു പോകുന്നുണ്ട്. ഈ മണ്ണ് ഭയങ്കര ലൂസ് മണ്ണാണ്. പൂന്തി പോകുന്നുണ്ട്. ണ്ടോ? എവിടെ വിളിച്ചു കയറ്റിയത് അവിടെയാണെങ്കിൽ അതാത് കാണിച്ചാ പോരാ. വേണമെന്ന് വെച്ച് പോന്നല്ല. ഇറങ്ങ്. ഒറ്റ വരവ് വാ. ഇന്ന് പോന്നോ? ഒരു പേടി മേടിക്കണ്ട. തീർച്ചയായിട്ടും ഒന്നും മേടിക്കണ്ട. തിരിച്ചു കയറണ്ട. അതെ എന്റെ സംഭവം ഉണ്ട് ഇവിടെ. വെയിറ്റ് വെയിറ്റ്. ഇവരുണ്ടല്ലോ, ഇവര് വിധവയായതുകൊണ്ട് ഇവരെ വിധവകൾക്ക് ഇവിടെ അങ്ങോട്ട് അടുത്ത് വരാനോ ഇത് തൊടാനോ പൂജ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ പോയി ഇത് കണ്ടോളൂന്ന് പറഞ്ഞു. ഇതാ ബോൺപി വീട്ടോ. ഇതാണ് ബോൺബിബി എന്ന ഇവിടത്തുകാരുടെ രക്ഷകയായ ദേവത. ബോൺബിബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കിഴക്കൻ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സുന്ദർബൻ നിവാസികളിൽ ഹിന്ദു വിശ്വാസികളും മുസ്ലിങ്ങളും ഒരേപോലെ ആരാധിക്കുന്ന ദൈവമാണ് എന്നതാണ്. മരമുറിക്കാനും തേനും മറ്റു വനവിഭവങ്ങളും ശേഖരിക്കാനുമായി കാട്ടിൽ പോകുന്നതിന് മുമ്പാണ് പ്രധാനമായും ഇവർ ബോൺബിബിയോട് പ്രാർത്ഥിക്കുന്നത്. ബോൺബിബിയുടെ ശത്രുവും രാക്ഷസരാജാവുമായ ദക്ഷിൺ റായ് ആണ് കടുവയുടെ വേഷത്തിൽ വന്ന് തങ്ങളെ ആക്രമിക്കുന്നത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവിടെ ആ ദൂരെ കാണുന്നത് ആണ് ഇവിടുത്തെ കാട്. കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മരങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഈ കണ്ടൽ വനങ്ങൾ തന്നെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ കണ്ടല്ലോ. കാക്കിനാടേന്ന് കണ്ടില്ലേ, ഒരു ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ടൽ വനങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഏരിയൽ വ്യൂ ആയിട്ട് കണ്ടല്ലോ. അതുപോലുള്ള ചെറിയ ഹൈറ്റില്ലാത്ത കാടുകളാണ്. അതിനകത്ത് അത്യാവശ്യം കടുവകളുണ്ട്. അപ്പോൾ കടുവകളുടെ ആക്രമണം ഭയങ്കരമായിട്ട് പണ്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഇക്കരല്ല അക്കരെ കാടിൻ്റെ സൈഡിൽ ഈ ഫെൻസിങ് വെച്ചുകൊണ്ടാണ് കടുവകൾ ഇപ്പോൾ അധികം ആക്രമിക്കാത്ത, ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞു. മുമ്പ് അവിടുന്ന് ഇങ്ങോട്ട് നീന്തി വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പിടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് തേൻ ശേഖരിക്കാനും ഈ കാട്ടിൽ നിന്നുള്ള മറ്റു സംഭവങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞ്. അതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് കടുവ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ബോൺബിബിയെ ആരാധിക്കുന്നത്.
പോകുന്ന വഴിയെല്ലാം ഇടയ്ക്കിടെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കണ്ടിരുന്ന ഇപ്പോൾ വരക്കുന്ന ചിത്രങ്ങളിൽ മാത്രം കാണാറുള്ള വൈക്കോൽ മേഞ്ഞ വീടുകളുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കണ്ടു. പേടിച്ച് പേടിച്ചാണല്ലോടെ കേറിപ്പോന്ന്, അങ്ങോട്ട് ചെല്ലൂ. നെല്ലോണം കാട്ടാണോ? ഹായ്, നമുക്ക് മറ്റേ കമ്പനി കൊണ്ടോട്ടെ. ഹായ് നെല്ല്. ആ മീനോടാ പറഞ്ഞത്. നമ്മള് ഫാക്ടറി പോയി ഇതിൽ ഓട് കണക്കിന് അവർക്ക് അറിയില്ലായിരുന്നു. ഇതെന്ത് മീനാ ഉണക്കാൻ വെച്ചേക്കണം? പൊടിമീന്. ആ ഓക്കെ ഓക്കെ. ആ അയ്യോ, ഒരു കുഞ്ഞു മീനേ ഉണക്കാൻ വെച്ചേക്കാണ് കേട്ടോ. ഇതാണിത് പരിപാടി. ഇതാണ് ചേച്ചിമാര്, ഇവരതാണ്. ഈ വീട് കണ്ടോ? ഇതെന്തിനാണിത്? ഒരു വലിയ അടുപ്പ് പോലത്തെ സംവിധാനം ഉണ്ട് കേട്ടോ. ഇതെന്താ, അടുപ്പാണോ? ആ ഇപ്പൊ മനസ്സിലായി. ഇതാണോ? ഇതാണ് നെല്ല് പുഴുങ്ങുന്ന പാത്രം. ചതുരത്തിലാണേ, വലിയൊരു ചതുരത്തിൽ പാത്രം. അതുകൊണ്ടാണ് ആ പാത്രം വെക്കാനുള്ളതാണ് ഈ ചതുരത്തിലുള്ള അടുപ്പ്. കണ്ടോ, ഇതിലാണ് നെല്ല് പുഴുങ്ങുന്നത്. ഇവരുടെ ഒരു കുളം പോലെ സംഭവം ഉണ്ട്, അതിനകത്തേക്ക് ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാത്രം കഴുകലും തുണി കഴുകലും ഒക്കെ ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരു സുന്ദരി ഒളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, കരഞ്ഞിട്ടൊന്നുമില്ല. നല്ല കുട്ടിയാണ്, നല്ല കുട്ടി. ഇവിടെ പോകുന്ന വഴിയുടെ ഓരത്ത് തന്നെ കണ്ടൽ മരങ്ങൾ കണ്ടു. മുമ്പ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോകളിൽ നമ്മൾ കണ്ടൽ വനങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ആൻഡമാനിലും കടലുണ്ടിയിലും കണ്ടൽ വനങ്ങൾക്കിടയിലൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ജലസമൃദ്ധിയാണ്. തൊട്ടിപ്പുറത്ത് കണ്ടോ, ഇവിടെ ഈ പാടം ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്നു. ഇവിടെയൊക്കെ കൃഷി കഴിഞ്ഞതാണെന്ന് തോന്നുന്നത്. ഒരുപാട് ഏരിയ ഇങ്ങനെ നെൽകൃഷി കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് നടക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ ഉണ്ട്. ഈ വഴി മിക്ക സ്ഥലത്തും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കണ്ടത്. അതായത് ടാർ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ഇഷ്ടിക പതിച്ചിട്ടുള്ള റോഡ് തുടങ്ങും, പിന്നെ അത് അവസാനിക്കുന്ന സ്ഥലത്ത് പിന്നെ മൺ റോഡ് തുടങ്ങും. മൺ റോഡ് എവിടെയെങ്കിലും ഒരു പാടത്തോ ഒക്കെ കൊണ്ടുപോയിട്ട് അത് അവസാനിക്കുകയും ചെയ്യും. സംഭവം ശരിക്കും ചായക്കടയാണ്. ചായ റമ്പറ നല്ല വൈകിട്ട് തുറക്കൂല്ലേ? ആ ഇവിടൊക്കെ ഉണ്ടാവും ഉച്ചക്കുള്ള അവധി. ആ എടാ, ഉച്ചക്ക് അവധിയാണല്ലോ, അതാണ് അടച്ചു പോയത്. കുറച്ചപ്പുറത്തൊരു കല്യാണ വീട് കണ്ടു. ചക്കലേരി പോലെ തന്നെ നല്ല ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും രണ്ടുപേര് വീടിനടുത്തുള്ള കുളത്തിലിറങ്ങി കോഴിയെ കഴുകി വൃത്തിയാക്കുന്നതും ഒക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഒരു മൊബൈൽ നെല്ലുകുത്തുമില്ല് കണ്ടത്.
നമ്മുടെ നാട്ടിലേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആവശ്യക്കാരുടെ അടുത്ത് വന്ന് നെല്ല് കുത്തി അരിയാക്കി കൊടുക്കുന്ന സംവിധാനമാണിത്. കുറച്ചു നേരം കൂടി അവിടെ ചെലവഴിച്ച ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് മറ്റൊരു എൻജിൻ പാനലിൽ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. നമ്മളിനി തിരിച്ചു പോവാണ്. സർക്കാരിന്റെ വലിയ ബോട്ടുകൾക്ക് പുറമെ എഞ്ചിൻ പിടിപ്പിച്ച വലിയ സാധാരണ വള്ളങ്ങളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഒരൊറ്റ ലൈഫ് ജാക്കറ്റ് പോലും സൂക്ഷിക്കാത്ത, യാതൊരു സുരക്ഷാ മുൻകരുതലുകളും പാലിക്കാത്ത, അനുവദിക്കപ്പെട്ടതിനേക്കാൾ ഒരുപാട് പേരെ അധികം കയറ്റുന്ന ഇത്തരം വള്ളങ്ങളിലെ യാത്ര വളരെ അപകടം പിടിച്ചതാണ്. ഇങ്ങനെ ചാടരുത്. പിടിച്ചോ, ഇച്ചിരി റിസ്ക് ആണെങ്കിലും ഉടൻ പുറപ്പെടുന്നത് വള്ളമായതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ കയറി. ഇത് കണ്ടോ, ഈ കാണുന്ന കയറാണ് ഇത്തരം വള്ളങ്ങളുടെ ആക്സിലറേറ്റർ. ആകെ കൺഫ്യൂഷനായി. ഞങ്ങൾ കയറിയ വള്ളം എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. എല്ലാവരും മറ്റൊരു വള്ളത്തിലേക്ക് മാറി കയറി. ഞങ്ങളുടെ കൂട്ടത്തിൽ സബീലിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറപ്പെടുന്ന ബോട്ടിലേക്ക് തന്നെ മാറി കയറി. ആകെ 10,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബനിൻ്റെ 60% ബംഗ്ലാദേശിലാണ്. 1764 മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണ് ഈ സ്ഥലം ആദ്യമായി അളന്നു തിട്ടപ്പെടുത്തിയത്. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പലതരം കൃഷികളും ചെയ്തു വരുന്നു. ഇവിടുത്തെ പ്രകൃതിയെ ചുഴലിക്കാറ്റ് പോലെയുള്ള വൻ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ സുന്ദർബനിന് വലിയ പങ്കുണ്ട്. അനേകം പ്രാദേശിക എത്തിപ്പെട്ട പക്ഷികളും ചെടികളും വന്യമൃഗങ്ങളും എല്ലാമുണ്ട് ഇവിടുത്തെ കാടുകളിൽ. 2001 യുനെസ്കോയുടെ മനുഷ്യനും ജൈവ വൈവിധ്യവും അഥവാ മാൻ ആറ്റ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഇന്ത്യയിലെ 3rd ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത് സുന്ദർബനെയാണ്. അയ്യോ, ചെളി പൊഞ്ഞു പോയി. എന്തെങ്കിലും ഇറക്കിയത് മാറി.
അവര് വേണ്ടാ പിന്നെ വേണ്ട അത് പറ്റു അനങ്ങൂര അവരുടെ പരമാവധി ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നിക്കുന്നുണ്ടാവുക അനങ്ങുന്നില്ല അത് പോയി കച്ചി തീരുമാനമായി സ്റ്റക്കായി പോയിട്ടോ അനങ്ങുന്നില്ല അനങ്ങുന്നില്ല അതല്ല നോക്കിയേ പണ്ട് ശരിക്കും ഇരുന്ന് ടയർ ഇഞ്ചിന്റെ ചേച്ചിയുടെ മേലെ വണ്ണ് കയറി അവർക്ക് ഒരു താല്പര്യം ഇല്ലാണ്ടേ അവർക്ക് മനസ്സിലാവായിട്ടാണ് അതായത് ഇവിടെ അങ്ങനെ പരിപാടി ഇല്ല ഹെൽപ്പ് ഒരു ഒരാൾ കുടുങ്ങിയ വേറൊരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി ഇല്ല അപ്പൊ നമ്മൾ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോ അവർക്ക് അത് മനസ്സിലാവുന്നില്ല ഇവർമാർക്ക് ഭ്രാന്തായതിണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിലെ മണ്ണിന്റെ പ്രശ്നമാണ് ഒരു തരി കല്ല് മണ്ണിലില്ല അത് കാരണം പിന്നെ ആകെ കുറച്ച് കട്ടയുള്ളത് ഇഷ്ടിക ഇഷ്ടിക കട്ടകൾ വന്നിട്ട് പൊടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നല്ല പോലെ ചക്ക എടുത്തിന്നാണ് വെറുതെ അവിടെ പോയിട്ട് വീണ്ടും അത്യാവശ്യം മെനക്കെട്ടാന കിട്ടുമായിരുന്നു ഇവൻ പോയിട്ട് അതവിടെ വെച്ചു ഇപ്പൊ മണ്ണിൽ ഇങ്ങനെ ഇരിക്കാണ് വണ്ടി ഇനി അനങ്ങൂല സംഗതി എത്ര നിസ്സാര കാര്യം പക്ഷെ പെട്ടാ പെട്ടല്ലേ സാധ്യതയുണ്ടോ എങ്ങനെ അത് കൈയൊന്നും അടിവശം ഫ്രണ്ടിൽ മണ്ണ് മാറ്റി എന്തേലും വണ്ടി വെച്ചിട്ടുണ്ടല്ലേ ചെറുതായിട്ടൊരു പ്രഷർ എടുത്തോ പോന്നോളൂ അതല്ല രസതൊക്കെ അവൻ തിരിക്കാൻ വേണ്ടി വീശി അടിച്ചിട്ട് ഈ സ്ഥലം ഒന്നും പോരാ വണ്ടി തിരിക്കാൻ ഇവനെ തിരിക്കാൻ ഈ ഇവിടെ മര്യാദക്ക് പോയാൽ ചളി വന്ന് കുടിക്കും ആ അഭിമിംബ്രോടെ കുറച്ച് അഭ്യാസങ്ങളും കൂടി കാണാം വണ്ടി കറക്കി തരും അഭിമിംബ്രോ കമോൺ അഭിമിംബ്രോ കമോൺ റെഡി വൺ ഇത് ഞാൻ ഇവിടുന്ന് കേറ്റേക്കാൻ തരും സാധാരണ ഇങ്ങനെ കുടുങ്ങിയ വണ്ടി കേറ്റുമ്പോ എന്താ വാങ്ങാറ് അല്ല ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വീഡിയോ ഡാൽ വീഡിയോ ഡാൽ പോകുന്ന വഴിയാണ് ഒരു സ്കോർപ്പിയോ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടത് സഹായിക്കാൻ വന്നപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ തോന്നി എന്നിട്ടും ഞങ്ങൾ കുറേ നേരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷേ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ എടുക്കുന്നില്ലായിരുന്നു എല്ലാവരും ഓരോ ശ്രമം നടത്തി പക്ഷേ രക്ഷയില്ല സഹായിച്ചേ അടങ്ങൂന്ന വാശിയിലാണല്ലോ അമ്മാര് അതല്ലേ ബന്ധു അവിടുന്നേ ബാബക്ക് വേഗം പോവാന്ന് വന്നാണ് പുള്ളി അത് പറഞ്ഞു അതല്ല ബന്ധുവിനെ കുടുങ്ങി കിടക്കണ എപ്പോഴും ഓരോരുത്തരെ സഹായിച്ചു ശീലം രണ്ടു ദിവസമായിട്ട് നമ്മുടെ കൂടെ കൂടി ഇപ്പൊ ചാകരയിട്ട് ട്രാക്ടർ വരും വെറുതെ മസിലോടിക്കണ്ട ക്ലച്ച് അടിക്കണ്ട പുള്ളിക്കിങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാരെ സഹായിച്ച് സഹായിച്ചേ ശീലമായി പോയി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ആരും കിട്ടിയില്ല ഇപ്പൊ ഇന്നൊരു ഇര കയ്യിൽ വീണാണ് പിന്നെ അവസ്ഥ ശരിക്കും ഇവര് പിടിച്ചല്ലേ കുഴപ്പമില്ല അവസാനം അവരുടെ ആരോ ട്രാക്ടർ കൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇവിടെ കിട്ടാൻ അടുത്ത ദിവസം നമ്മൾ ചക്ല വിടുകയാണ്
രണ്ട് ദിവസത്തേക്ക് വന്ന് 11 ദിവസത്തോളം ചിലവഴിച്ച് ഇനി ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പുതിയ അനുഭവങ്ങളിലേക്ക്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. നമുക്കിതേ പറ്റുള്ളൂ. ഇതിനാകുമ്പോ ഫസ്റ്റ് ഗിയർ ഉണ്ട്, സെക്കൻഡ് ഗിയർ ഉണ്ട്. ഓഫ് ചെയ്യോ?